السلام عليكم. وعليكم السلام. بسم الله الرحمن الرحيم. صحيح البخاري كتاب العلم حديث مبتد وراء دعونا من وكيلة مبتد النامة حديث باب التناوب في العلم. ഇൽമിന്റെ കാര്യത്തിൽ തേൺ ഊഴം അനുസരിച്ച് പോകുന്നത് സംബന്ധിച്ച്, ഊഴം അനുസരിച്ച് ഇൽമ് നേടുന്നതിന് വേണ്ടിയിട്ട് പോകുന്നത് സംബന്ധിച്ച്. ഹദ്ദസന അബുൽ യമാൻ അഖ്ബറന ശുഐബ് അൻ അസ്സുഹരി ഖാല അബൂ അബ്ദുല്ലാഹ് വഖാല ഇബ്നു വഹബ് അഖ്ബറന യൂനുസ് അൻ ഇബ്നു ശിഹാബ് അൻ ഉബൈദുല്ലാഹി ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബീ സൗർ അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അൻ ഉമർ ഉമർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. قال عمر الله عنه كنت انا وجار لي من الانصار في بني اميه بن زيد وهي من اوالي المدينه وكنا نتناوب النزول على رسول الله صلى الله عليه وسلم ينزل يوما وانزل يوما فاذا نزلت جئته بخبر ذلك اليوم من الوحي وغيره واذا نزل فعل مثل ذلك فنزل صاحبي الانصاري يوم نوبته فضرب بابي ضربا شديدا فقال اثم هو ففزعت فخرجت اليه قال قد حدث امر عظيم قال فدخلت على حفصه فاذا هي تبكي فقلت طلقكن رسول الله صلى الله عليه وسلم قالت لا أدري ثم دخلت على النبي صلى الله عليه وسلم قالت لا أدري ثم دخلت على النبي صلى الله عليه وسلم قلت وأنا قائم أطلقت نساءك قال لا فقلت الله أكبر عمر الله عنه قالت لنا حديثا കുന്തു അനവ ജാറുല്ലി ഞാനും അതിലേക്ക് നോക്കൂ. കുന്തു അനവ ജാറുല്ലി ഞാനും എന്റെ ജാറും. ജാർ എന്ന് പറഞ്ഞാല് അയൽവാസി അല്ലേ, അറബിയിൽ ജാർ എന്ന് പറഞ്ഞാല് അയൽവാസി. എന്റെ ഒരു അയൽവാസി മിനൽ അൻസാരി അൻസാരികളിൽപ്പെട്ട ഫി അബി ഫി ബനി ഉമയ്യത്ത് ബിന് സയ്ദ് ബനി ഉമയ്യത്ത് ബിന് സയ്ദ് ഗോത്രത്തിൽ പെട്ട ഒരു അൻസാരിയായ എൻ്റെ അയൽവാസിയും ഞാനും ആയിരുന്നു. എന്തായിരുന്നു? വഹിയ മിൻ അവാലി അൽ മദീന, അദ്ദേഹം അവാലി അൽ മദീന മദീനയുടെ പ്രാന്ത പ്രദേശത്ത് മദീന ഭാഗത്ത് തന്നെ താമസിച്ചിരുന്ന ഒരു അൻസാരി സഹാബിയായിരുന്നു. ആര്? ബനു ഉമയ്യദ് ബിൻ സയ്ദ് ഗോത്രത്തിൽപ്പെട്ട ഒരു അൻസാരി സഹാബിയായിരുന്നു ഈ ഉമർ അള്ളാഹുവിൻ്റെ ജാർ അയൽവാസി. ആ സമയത്ത് വക്കുന്ന ഞങ്ങൾ പോലുള്ള കാര്യങ്ങൾ ലഭ്യമാകുന്നത് അത് സംബന്ധി അതിന് അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അൽമ നേടുന്നതിന് വേണ്ടി ഞങ്ങൾ തേൺ ഊഴം അനുസരിച്ച് നൗബത്ത് എന്ന് പറഞ്ഞത് നൗബത്ത് ആ തനാവാബ. അപ്പം ഊഴം അനുസരിച്ച് പോകുന്നതിന് തനാവാബ എന്ന് പറയും. തനാവബു അന്നുസൂൽ അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി, ഇപ്പം ഖുർആൻ 23 വർഷത്തോളം കാലം കൊണ്ടാണ് അവതരണം പൂർത്തിയായത് അല്ലേ. അപ്പൊ ഓരോ ഘട്ടത്തിൽ ഓരോ പശ്ചാത്തലത്തിൽ ഓരോ സാഹചര്യത്തിൽ ഖുർആൻ ആയത്തുകൾ അവതരിച്ചു കൊണ്ടിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കുന്ന മുറക്ക് അത് സഹാബാക്കൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു അല്ലേ. അപ്പോ ഈ വഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇൽമ് നേടുന്നതിന് വേണ്ടി ഞങ്ങൾ തേൺ അനുസരിച്ചാണ് പോകുന്നത്. പല പല കാര്യങ്ങളുണ്ടാവും. അപ്പം എല്ലാ ദിവസവും എല്ലാ രണ്ടുപേർക്കും പോകാൻ പറ്റും. അപ്പം ഒരാൾ ഒരു ദിവസം പോകും, ഒരാൾ ഒരു ദിവസം പോകും. ശരി, യൻസില യോമൻ അൻസില യോമ, അദ്ദേഹം ഒരു ദിവസം പോകും, ഞാൻ ഒരു ദിവസം പോകും. ഞാൻ ഒരു ദിവസം പിന്നെ ഉമർ അള്ളാഹുന് പോകും, ഒരു ദിവസം ഈ അയൽവാസി പോകും. അപ്പൊ ഇതാണ് ആരടുത്ത്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോകും. ഇതാണ് സൽത്തു, ഞാൻ പോവുകയാണെങ്കിൽ
ജിഅ്തുഹു ബിഖബരി ദാലികല്ലോ, ഞാൻ കൊണ്ടുവരും ജിഅ്തുഹു അദ്ദേഹത്തിന് കൊണ്ടുവരും. എന്ത് ബിഖബരി ദാലികല്ലോ, ആ ദിവസത്തെ വാർത്ത, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മിനൽ വഹി വഗൈരി വഹി, അതുപോലുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൽമായിട്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നബി എന്ന് പറഞ്ഞു, നല്ല കാര്യങ്ങളൊക്കെ, എന്ത് സന്ദേശങ്ങൾ ഞാൻ എൻ്റെ സുഹൃത്ത് എൻ്റെ കൂട്ടുകാരന് എത്തിച്ചു കൊടുക്കും, എൻ്റെ അയൽവാസി. ഇനി ഇനി അദ്ദേഹമാണ് പോകുന്നതെങ്കിൽ അതുപോലെ അദ്ദേഹം ചെയ്യും, അതിലേക്ക് നോക്ക്, അതുപോലെ ചെയ്യും, മനസ്സിലായില്ലേ? അങ്ങനെ ഇവിടെ ടേൺ അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹത്തിന്റെ പിന്നെ ഒരിക്കൽ എന്റെ സഖാവ് എന്റെ സുഹൃത്ത് എന്റെ കൂട്ടുകാരൻ അൻസാരിയായ ആ അയൽവാസി യൗമനൗബത്തിഹി ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഊഴം ആയ ദിവസം പിന്നെ എന്ത് ചെയ്തു, അദ്ദേഹം പോയി വന്നിട്ട് എന്ത് ചെയ്തു, പോയി വന്ന് വരുന്ന വഴിയിൽ ബാബി അദ്ദേഹം എന്റെ ബാബു എന്ന് പറഞ്ഞാല് വാതിൽ ഇടി ഇടിച്ചു, ദർബൻ ശദീദ ശക്തിയായിട്ടുള്ള ഇടി, ശക്തി ഉറക്കെ പറഞ്ഞു. ഫഖാൽ അദ്ദേഹം പറഞ്ഞു, അസമ്മഹുവ അതുണ്ടോ, ആളുണ്ടോ വീട്ടിനകത്ത് ആളുണ്ടോന്ന്, അവിടെ ഞാനുണ്ടോന്ന് ചോദിച്ചു. ഫസിഉതു അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ ബേജാറായിട്ട് വാതിലിൽ വന്ന് മുട്ടുമ്പോ ഒരു അകത്തിരിക്കുന്ന ആൾക്കൊരു ബേജാർ തോന്നി, എന്താ സംഭവിച്ചിട്ടുണ്ടാവുക, എന്തോ എന്തോ പ്രശ്നം ഉണ്ടോന്ന് വിചാരിച്ചിട്ട് ഫസിഉതു അപ്പൊ ഞാൻ ഭയപ്പാടില്ല. തസ്ബീത്ത് എല്ലി കൊടുക്കുന്ന വാക്യത്തിലുണ്ട്, എന്ത് കബറിൽ മയ്യത്ത് വെച്ച് അവരെ അടക്കം ചെയ്ത ശേഷം തസ്ബീത്ത് ചൊല്ലി കൊടുക്കുക സുന്നത്താണ്. തസ്ബീത്ത് ചൊല്ലൽ, തസ്ബീത്ത് ചൊല്ലൽ മയ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന തന്നെയാണത്. അതെന്ത് അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അത് പറഞ്ഞിട്ട് അല്ലാഹുവേ ഈ മയ്യത്തിന് ജവാബ് തോന്നിപ്പിച്ചു കൊടുക്കണേ. മലക്കളും ആരൊക്കെയാ ഒന്ന് ചോദ്യം ചോദിക്കൂലേ, ഏത് മലക്കളെ ഒന്ന് ചോദ്യം ചോദിക്കുക, മുൻകർ നക്കീർ അലൈഹിം അസ്സലാം. അപ്പൊ അവരും ചോദ്യം ചോദിക്കുമ്പോ അപ്പൊ അവര് പറയുന്നു അല്ലാഹുമ്മ ആമിൻ ഹു മിൻ കുല്ലിൽ ഫസഅ, എല്ലാ ഫസ ഭയപ്പാടുകളിൽ നിന്നും ഈ മയ്യത്തിനെ നീ ആമിൻ അഭയം നിർഭയത്വം നൽകുകയാണ് എന്ന് പറയുന്നത് കേട്ടോ. ഫസിഅ്തു ഫഖറജ്തു ഇലൈഹി, ഞാൻ അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു. ഫഖാല വാതിൽ തുറന്ന് ഇറങ്ങി നിന്നു. ഫഖാല അപ്പൊ ഈ വന്ന സ്വഹാബി, വന്ന അൻസാരി സ്വഹാബി പറഞ്ഞു, കൂട്ടുകാരൻ ഖദ ഹദസ അംറുൻ അദീം, ഇന്ന് വലിയൊരു സംഭവം സംഭവിച്ചിരിക്കുന്നു. ഖാല ഫദഖൽതു അലാ ഹഫ്സ, അങ്ങനെ അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ ഹഫ്സയുടെ അടുത്തേക്ക് പോയി, ഈ സംഭവം എന്താന്നുള്ളത് അദ്ദേഹം വിശദീകരിച്ചു പറഞ്ഞു. ശരി പറഞ്ഞ ഫിക്കി, അപ്പൊ ഹഫ്സ എന്താണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബക്ക എന്ന് പറഞ്ഞാല് കരഞ്ഞു, ബുക്കാഉൻ കരച്ചു, ബുക്കാഉൻ മസ്തറാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫഖൽതു അപ്പൊ ഞാൻ ചോദിച്ചു, ഹഫ്സ ചോദിച്ചു, തല്ലഖകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെയൊക്കെ വിവാഹമോചനം ചെയ്തോ, തല്ലഖ വിവാഹമോചനം ചെയ്തു. അപ്പൊ ഖാലത്ത് ഹഫ്സ ബീവി പറഞ്ഞു, ലാദരി ഐ ഡോണ്ട്, എനിക്ക് അറിയില്ല. ഹഫ്സ ആരുടെ മകളാണ്? ഉമർ അള്ളാഹിന്റെ മകളാണ്. ആയിഷ ബീവി ആരുടെ മകളാ? ഒന്നാം ഖലീഫ അബൂബക്കർ അള്ളാഹുവിന്റെ മകളാണ്. രണ്ടുപേരും ആരുടെ ഭാര്യമാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ്. ഉമ്മ ദഖൽതു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അതിനുശേഷം ഞാൻ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി, എന്താണ് കാര്യം അറിയാൻ വേണ്ടിയിട്ട്. ഖൽതു ഞാൻ പറഞ്ഞു, അന ഖായിമുൻ ഞാൻ അങ്ങനെ നിന്ന് ചെന്ന് ആ നിൽപ്പ് തന്നെ പറഞ്ഞു, എന്ത് ഖാമ നിറഞ്ഞ് നിന്നു എന്നല്ലേ. അത്തല്ലഖത നിസാഅക, താങ്കളുടെ ഭാര്യമാരെ വിവാഹമോചനം ചെയ്തു പറയ. ഖാല അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇല്ല എന്നാണ്. അപ്പോൾത്തു അപ്പൊ ഞാൻ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലി, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന് തക്ബീർ ചൊല്ലി. അപ്പൊ ഇത് അതാണ് ഹദീസ്. ഈ ഹദീസിൽ നമുക്ക് സംഭവം എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള വിശദാംശമൊന്നുമില്ല. പക്ഷെ വേറെ ഹദീസുകളിൽ ബുഖാരിയിലൊക്കെ തന്നെയുള്ള വേറെ ഹദീസുകളുണ്ട്, സഹീഹ് ഹദീസുകൾ. ഇതിന് നിമിത്തമായ ഈ ഒരു സംഭവം എന്തായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്.
അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തേൻ വളരെ ഇഷ്ടമായി. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ മറ്റൊരു ഭാര്യയായിരുന്നു സൈനബ് ബിൻത് ജഹ്ഷ്. അരെ സൈനബ് ബിൻത് ജഹ്ഷ് എന്നവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. അങ്ങനെ അവർ തേനുണ്ടാക്കി, തേൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തേൻ കുടിക്കാൻ വേണ്ടി അവിടെ പോകും. അപ്പോൾ അങ്ങനെ ഇടക്ക് പോകുമ്പോൾ ആയിഷ ബീവി, മറ്റൊരു ഭാര്യയാണല്ലോ ആയിഷ ബീവി, ആയിഷ റളിയല്ലാഹു അൻഹ, ചെറിയൊരു പ്രശ്നം തോന്നിക്കാണും. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു, ഈ ഹഫ്സ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞ മറ്റൊരു ഭാര്യയുമായിട്ട്, നബിയുടെ തന്നെ, അതായത് അവരുടെ സഹഭാര്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മറ്റൊരു ഭാര്യയുമായിട്ട് കൂട്ടുചേർന്ന് ഒരു പദ്ധതി ഇട്ടു. എന്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൈനബിന്റെ വീട്ടിൽ പോകുന്നത്, ഇടക്കിടക്ക് പോകുന്നത് ഒരു തടയിടാനൊരു പദ്ധതി, ഒരു പദ്ധതി തയ്യാറാക്കി, ഒരു കുസൃതി പണിയൊപ്പിച്ചത്. എന്താണ്, എന്താണ് ഒപ്പിച്ച പണി എന്നറിയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ ഹഫ്സയുടെ, അല സൈനബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോയിട്ട് തേനൊക്കെ കുടിച്ചു വരുന്ന സമയത്ത് തേൻ ഇത് മൂക്ക് പൊത്തണം, മൂക്ക് പൊത്തിയിട്ട് ഭയങ്കര നാറ്റാണ്. മൂക്ക് പൊത്തുന്ന എന്തായിരിക്കുമ്പോൾ നിശ്വാസം നാറ്റ, എന്താ ചോദിക്കോലോ മൂക്ക് പൊത്തുന്ന, അപ്പോൾ ഭയങ്കര നാറ്റാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ രണ്ടുപേരും കൂടെ പദ്ധതി ഇട്ടു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു, മൂക്ക് പൊത്ത്. റസൂൽ സല്ലല്ലാഹു എന്താ ചോദിച്ചപ്പോൾ, എന്താ ഭയങ്കര നാറ്റം, മഖാഫിയറിന്റെ നാറ്റം. മഖാഫിയർ എന്ന് പറഞ്ഞാല് ഒരു പിന്നെ ചെടിയാണ്, ചെടി ദുർഗന്ധം, ഒരു അത്ര ഒരു സുഖകരമല്ലാത്ത ഒരു സ്മെല്ലുള്ള ചെടിയാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഞാൻ മഖാഫിയറിന്റെ അടുത്ത് ഞാൻ തേൻ കഴിച്ചതല്ലേ. ആ അപ്പം ആയിഷ ബീവി മഖാഫിയർ ചെടിയുടെ പുഷ്പത്തിൽ നിന്ന് പൂമ്പടി ശേഖരിച്ചിട്ടുണ്ടാവും ഇത് ഈ തേനീച്ച, അങ്ങനത്തെ തേനായിരിക്കും കിട്ടിയത് എന്നുള്ള യുഗത്തിൽ പറഞ്ഞത് റിപ്പോർട്ട്. അങ്ങനെ ഹഫ്സ ബീവി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ഞാനിനി ഒരു മാസത്തെ ഇനി തേൻ കഴിക്കൂല, ഒരു മാസത്തേക്ക് തേൻ കഴിക്കൂല എന്നും അങ്ങനെ ശബ്ദം ചെയ്തു. അതേപോലെ ഒരു മാസത്തേക്ക് ഇനി ഭാര്യമാരുടെ അടുത്തേക്കൊന്നും പോകുന്നില്ല എന്ന് ശബ്ദം. അപ്പോ ഇത് അറിഞ്ഞപ്പോ സഹാബാക്കൾക്കിടയിലൊക്കെ ഒരു സംശയ ഒരു സംസാരക്കായി, എന്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെയൊക്കെ തലാക്ക് ചെയ്തോ എന്നുള്ള, അതാണ് ഇവിടെ പറയുന്നത്. അപ്പം തലാക്ക് ചെയ്തിട്ടില്ലായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവിടെ പറഞ്ഞല്ലോ. അല്ല ശരിക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ വന്നപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ ബുദ്ധിമുട്ടിലാക്കിയ ഈ സംഭവം പിന്നെ മുൻനിർത്തിക്കൊണ്ട് ഖുർആനിൽ ഇത് സംബന്ധിച്ച് പിന്നീട് ആയത്തുകൾ അറിഞ്ഞു. അതാണ് സൂറത്തു തഹ്രീമിൽ, തഹ്രീം എന്ന് പറഞ്ഞാൽ നിഷിദ്ധമാക്കുന്നത്, എന്നർത്ഥം നിഷിദ്ധമാക്കുന്നത്. അപ്പം നിഷിദ്ധമാക്കരുത്, അപ്പൊ നബി എന്തു എന്തിനു നിഷിദ്ധമാക്കി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ആയത്ത് സൂറത്തു തഹ്രീമിൽ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ ആയത്തുകൾ വിഷയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ എന്തിന് താങ്കളുടെ ഭാര്യമാരുടെ പ്രീതിപ്പെടുത്താൻ വേണ്ടി താങ്കൾ എന്തിന് അള്ളാഹു ഹലാലാക്കിയത് നിഷിദ്ധമാക്കുന്നു, പക്ഷെ അത് തേൻ കഴിക്കില്ല എന്ന് എന്ന് പറയുന്നു. അതേപോലെ അപ്പൊ അങ്ങനെ അത് അള്ളാഹു ഇതിൽ ഈ പ്ലോട്ട് ഇപ്പൊ പിന്നെ എന്ത് ചെയ്തു, വെളിച്ചത്ത് കൊണ്ടുവന്നു. അങ്ങനെ അപ്പൊ അത് ആ നബിയുടെ ഭാര്യമാർക്ക് ഒരു വാണിംഗും കൂടാണ്. ഇനി ഇതുപോ ഈ സംഭവം വേറെ ചില സംഭവങ്ങളൊക്കെ മുൻനിർത്തിയിട്ട് ചില ഷിയാ വിഭാഗത്തിൽപ്പെട്ടവർ, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽപ്പെട്ടവരല്ല, ഷിയാഅത്തു അലി എന്ന് പറഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹുവിന് ഒരു അമിത പ്രാധാന്യം നൽകിക്കൊണ്ടിരുന്ന മറ്റ് പല സഹാബാക്കളെയും ആക്ഷേപിച്ചു ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഷിയാകൾ. ഷിയാക്കൾ 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 നമ്മൾ ഷിയാഇറ്റ്സ് ഇംഗ്ലീഷ് പറയും, ഷിയാഅത്തു അലി എന്നാണ് ഷിയാ എന്ന് പറയും. അപ്പൊ അവർ ആയിഷ ബീവിയെ വളരെ അപഹസിച്ച് ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ് എല്ലാ നബിയുടെ എല്ലാ പത്നിമാരും ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീകളുടെ മാതാക്കളാണ് എന്ന് വിചാരിച്ച് അവരെന്തല്ല സഹാബാക്കളും അവരൊന്നും മാസൂമികളല്ല, ഒരു കുറ്റം ചെയ്യാത്തവരാണ്, കാരണം അമ്പിയാക്കൾ ആണ് മാസൂമി, അമ്പിയാക്കളെ മാസൂമികൾ. അപ്പോൾ സഹാബാക്കള് നബിയുടെ പത്നിമാരൊന്നും മാസൂമി. അപ്പോൾ അവർ ഇപ്പോൾ അവരടുത്ത് വന്ന അബദ്ധങ്ങൾ, അവരടുത്ത് വന്ന പ്രശ്നങ്ങൾ അത് ഖുർആനിൽ തന്നെ
പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വന്ന ചില കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനെ അപ്പോഴേ തിരുത്തിയിട്ടുണ്ട്. അപ്പൊ അത് മുൻനിർത്തിയിട്ട് ഇവരെ ആക്ഷേപിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ഇപ്പോ വേറെ ആയിഷാ ബീവി തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളുണ്ട്. എന്ത്, എനിക്ക് ഖദീജയെ ഞാൻ കണ്ടിട്ടില്ല. ഖദീജ ബീവിയാണ് നബിയുടെ ആദ്യ ഭാര്യ. ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ച ശേഷമാണ് മറ്റു ഭാര്യമാരെ വിവാഹം ചെയ്തിട്ടുള്ളത്. അതുവരെ ഖദീജ ബീവി മരിക്കോളം ഒരു ഭാര്യ മാത്രമേ അല്ലേ. അപ്പൊ ഖദീജ ബീവിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആറ് മക്കളുണ്ടായത് അല്ലേ. ഏഴ് മക്കളാണ് ആകെയുള്ളത്, അതിൽ ആറ് മക്കളും ഖദീജ ബീവി. അപ്പൊ ഖദീജയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടെ ഇങ്ങനെ മദ്ഹു പറയും. അപ്പൊ ഇത് കേൾക്കുമ്പോ എനിക്ക് ഖദീജ അല്ലാതെ വേറെ ലോകത്ത് പെണ്ണുങ്ങളൊന്നും ഇല്ലേ എന്നുള്ള രൂപത്തിൽ ഞാൻ നബിയോട് ചോദിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന റിപ്പോർട്ടുകൾ ഇതൊക്കെയാണ് ചില ഷിയാക്കള് അവലംബമാക്കിയെടുത്തത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആയിഷ ബീവി തന്നെയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയാണ് പറയുന്നത് ഞാനിങ്ങനെ എനിക്ക് അസൂയ തോന്നിയിരുന്നു എന്ന് പറയുമ്പോ ഒരർത്ഥം എന്താണ്, ഖദീജ ബീവിയുടെ മഹത്വമാണ് പറയുന്നത്. പിന്നെ സഹഭാര്യമാരുണ്ടാവും, ഒരു ഭർത്താവിന് ഒന്നിലധികം ഭാര്യമാരുണ്ടാവുമ്പോ പിന്നെ ഭാര്യ ഒരു ഭാര്യക്ക് ഭർത്താവ് തന്റെ അടുത്തിരിക്കണം, തന്റെ ഒപ്പം ഉണ്ടാവണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും, ഭർത്താവിനോടുള്ള സ്നേഹം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിയിട്ട് സഹാബിമാരെ, അവര് സഹാബി വനിതകളാണെങ്കിലും സഹാബി പിന്നെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആണെങ്കിലും മറ്റു സഹാബാക്കളെ അവരെന്നും ആക്ഷേപിക്കാൻ പറയും. അതേപോലെ സഹാബാക്കൾ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടാവും, അത് അതിൽ പല നമുക്ക് പല പാഠങ്ങളും അള്ളാഹുവിന്റെ പദ്ധതിന്റെ ഭാഗമായിട്ടുണ്ടാവും. ഇപ്പോ വാഖിഅത്തുൽ ജമൽ ഇതും ചില ഷിയാക്കൾ ക്വാട്ട് ചെയ്യാറുണ്ട്. വാഖിഅത്തുൽ ജമൽ എന്നാണ് സംഭവം, വാഖിഅ എന്ന് പറയുന്നത് സംഭവം, ജമൽ യുദ്ധം മനസ്സിൽ പറയാറുണ്ടെങ്കിലും വാഖിഅത്തുൽ ജമൽ അത് ആ ജമൽ യുദ്ധത്തിൽ ഒരു തെറ്റിദ്ധാരണയുടെ അവിടുത്തെ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹുവിനെതിരെ സംഘടിക്കാൻ ആളുകളെ നേതൃത്വം നൽകി എന്നുള്ളൊരു ആരോപണം ഇവർ ഉന്നയിക്കാറുണ്ട് ആൾക്കൾ. പക്ഷെ യഥാർത്ഥത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഘാതകരുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളിൽ പിന്നെ ഈ രണ്ട് വിഭാഗത്തിലും അലി റളിയല്ലാഹുവിന്റെ ആളുകളും പിന്നെ മറ്റൊരു വിഭാഗവും തമ്മിൽ ആളുകൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി, ചില ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കി. ഇവർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടതായിരുന്നില്ല എന്നാണ്. പക്ഷെ അത് പിന്നീട് യുദ്ധത്തിൽ കലാശിച്ചു, ഒരു ആഭ്യന്തര സംഘർഷം ഇസ്ലാമിൽ ഉണ്ടായി മുസ്ലിങ്ങൾക്കിടയിൽ. അതിൽ പക്ഷേ ഇവരെ അല്ല യഥാർത്ഥത്തിൽ കുറ്റക്കാർ, ഇതിൽ ചില ആളുകൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി, കരുതി കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ തെറ്റിദ്ധാരണയുടെ സാഹചര്യത്തിലാണ് അങ്ങനെ ഉണ്ടായത്. അത് പിന്നീട് എന്ത് ചെയ്തു, അവർ ഉടനെ തന്നെ അത് മസ്ലഹത്തിലായിട്ട് പിരിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കാര്യം മുൻനിർത്തി ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ആയിഷ ബീവിയെ ആക്ഷേപിക്കാൻ. ഇത് മാത്രമല്ല, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഇഷ്ടംപോലെ ഹദീസുകൾ പല വിഷയങ്ങളിലും ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിലപാടുകൾ മറ്റു ചില സഹാബികളിൽ നിന്ന് വിഭിന്നമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ മിഅ്റാജ് സമയത്ത് കണ്ടു കണ്ടില്ല എന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് നേരിട്ട്. ഇത് സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടില്ല എന്നാണ്, വേറെ ചില സഹാബാക്കൾ കണ്ടു എന്ന അഭിപ്രായം. കണ്ടു എന്ന് പറഞ്ഞവർ ഹൃദയം കൊണ്ട് വിശ്വാസങ്ങൾ കണ്ടു എന്നുള്ള ഹദീസ് പറയുന്നുണ്ട്. അപ്പോ ഇതൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹ വളരെ ഉയർന്ന നിലവാരം പുലർത്തിയിരുന്ന പണ്ഡിതയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ പോരാ, കൂടാതെ ഉമ്മഹാത്തുൽ മുഅ്മിനീന, ഉമ്മഹാത്തുൽ മുഅ്മിനീന നബി പത്നിമാരെല്ലാവരും അവരെ ആദരിക്കലും അവരെ ബഹുമാനിക്കലും നമ്മൾ വിശ്വാസത്തിന്റെ ഭാഗം കൂടി ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ശരി, അസ്സലാമു അലൈക്കും.